আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহ আলহামদুলিল্লাহি রাব্বিল আলামিন নাহমাদুহু ওয়া نستাইনুহু ওয়া نستাগফিরুহু ওয়া নুমিনু বিহি ওয়া নাতাওয়াক্কালু আলাইহি ওয়া নাউযু বিল্লাহি মিন শুরুরি আনফুসিনা ওয়া মিন সাইয়্যাতি আ'মালিনা من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على خير خلقه سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صدق الله صدق الله مولانا العظيم الله سبحانه وتعالى നമ്മുടെ ഒന്നുചേരലിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ട ദാസി ദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനുമായി അടുക്കുവാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനും നാളെ വിശുദ്ധമായ ഖുർആൻ അനുകൂലമായി സാക്ഷി നിന്ന് സ്വർഗപ്രവേശനം കരസ്ഥമാക്കുവാനും അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക മാനസിക ശാരീരിക പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെയും അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നൽകട്ടെ. കോവിഡ് കൊറോണ രോഗം ഉൾപ്പെടെ എല്ലാ രോഗത്തിൽ നിന്നും പടച്ചതമ്പുരാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും മോചനവും ഷിഫാവും ആഫിയത്തും സമാധാനവും നൽകുമാറാകട്ടെ. ക്വാറന്റൈനിൽ കഴിഞ്ഞുകൂടുന്നവർ, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. തൻസീലിന്റെ നാലാമത്തെ ഭാഗത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ നാലാമത് വാര പഠനത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും അത് ഓർമ്മയിലുണ്ട്, അതിലുപരി അത് അമൽ ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അത് നോട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് എത്രത്തോളം ഗൗരവമായി ഓരോരുത്തരെടുത്തിട്ടുണ്ട് എന്നറിയില്ല. എന്തായാലും നാം സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം ചർച്ച ചെയ്തു. ശേഷം പിശാചിൽ നിന്ന് കാവൽ തേടേണ്ടതിൻ്റെ ആധികാരികതയും ആവശ്യകതയും അതിൻ്റെ പല ഘട്ടങ്ങളും ചർച്ച ചെയ്തു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഓരോ പ്രവർത്തനങ്ങളും തുടങ്ങേണ്ടുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ മഹത്വം, ഇല്ലായെങ്കിലുള്ള കുറവെന്താണ് എന്നുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമുമായിട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ നടത്തി. നമ്മൾ കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച. ശേഷം അതിനകത്ത് നമുക്ക് അർറഹ്മാൻ അർ റഹീം എന്ന അള്ളാഹുവിൻ്റെ രണ്ട് വിശിഷ്ട നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ ചർച്ച ഇൻഷാല്ലാ ഇതിലെ തന്നെ അർറഹ്മാനിർ റഹീം എന്ന ആയത്ത് എത്തുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആയത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും
അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട്, അൽഹംദുലില്ലാ പറയാറുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉലമാക്കൾ പറഞ്ഞു തരുന്നത്. അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൽ ഒന്ന് ഹംദുണ്ട്, രണ്ട് ശുക്റുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിലുണ്ട്. അതോടൊപ്പം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അവനെ ഹംദ് പറയുന്നതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്, ഒരു ദിക്കറാണ്, ഒരു ദുആയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ, നാല് വചനങ്ങളാണുള്ളത്. അള്ളാഹുവിന് വളരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട നാല് വചനങ്ങൾ അതേതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഈ നാലെണ്ണമാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് വലാ യദുറുക ബി അയ്യിഹുന്ന ബദഅത, ഈ നാല് കാര്യങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യവും നിന്നെ ബുദ്ധിമുട്ടിലാക്കുകയില്ല. അപ്പൊ ഈ നാല് ദിക്റുകൾ, അതിൽ നമ്മുടെ ഇന്നത്തെ ചർച്ച അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വചനമാണ്, വാചകമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അധികരിപ്പിക്കണം. പല സന്ദർഭങ്ങളിൽ, പല വേളകളിൽ, സന്തോഷമായാലും സന്താപമായാലും അപ്പോഴൊക്കെ ഹംദ് പറയുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മളിൽ ഉണ്ടാകേണ്ടുന്നതുണ്ട്. മാത്രമല്ല ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദുആ കൂടിയാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് അഫ്ലലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാ വ അഫ്ലലു ദുആഇ അൽഹംദുലില്ലാ. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. എന്നാൽ അഫ്ലലു ദുആഇ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്റാണ്, ദുആയാണ്, വചനമാണ്, വാചകമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത്. എന്താണ് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? സർവ ലോക സംരക്ഷകനായ അള്ളാഹുവിന് തന്നെയാണ് സർവസ്തുതികളും. അൽഹംദ് എന്ന് പറഞ്ഞാൽ സർവസ്തുതികളും, എല്ലാ സ്തുതികളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അൽഹംദു എന്നുള്ളതിൽ എല്ലാ സ്തുതികളും പെടുന്നുണ്ട്, എല്ലാ പ്രകീർത്തനങ്ങളും പെടുന്നുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന് മാത്രമാണ്. ലില്ലാഹി, അല്ലാഹുവിനാണ് സർവസ്തുതികളും. ആരാണ് അല്ലാഹു? റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളെയും സംരക്ഷിക്കുന്നവൻ, പരിപാലിക്കുന്നവനാണ് അല്ലാഹു തആല. ആ അല്ലാഹു തആലക്കാണ് സർവസ്തുതിയും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആയത്തിലൂടെ, ഈ ഒരു ദിക്റിലൂടെ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം, ഇതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒന്ന് അൽഹംദുലില്ലാ എന്നുള്ളതുണ്ട്, റബ്ബുൽ ആലമീൻ എന്നുള്ളതുണ്ട്. എന്താണ് ആലമീൻ എന്ന പദം? ആലമീൻ എന്ന പദം, ആലം എന്ന് പറഞ്ഞാൽ ലോകം, ലോകം എന്ന് പറഞ്ഞാൽ സർവലോകങ്ങളും അതിൽപ്പെടും, എല്ലാവരും അതിൽപ്പെടും. ഉലമാക്കൾ പറയുന്നു അല്ലാഹു അല്ലാത്തത് മുഴുവനും അൽ ആലമീൻ, അൽ ആലമൂൻ എന്നുള്ളതിൽപ്പെടും. അല്ലാഹു അല്ലാത്തത് മുഴുവനും, മനുഷ്യർ പെടും, ജിന്നുകൾ പെടും, മലക്കുകൾ പെടും, പക്ഷികൾ, പറവകൾ, മത്സ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ജീവൻ ഉള്ളവകൾ, ജീവകൻ ഇല്ലാത്തത്, പാറ, മണ്ണ്, ആകാശം, ഭൂമി, മരങ്ങൾ, പറവകൾ, എല്ലാം അൽ ആലമീൻ എന്ന പദത്തിൽ ഇതെല്ലാം പെടും. അപ്പോ സർവലോകങ്ങളെയും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതികളും. നമ്മൾ നോക്കുവിൻ, എല്ലാം ഇതിൽപ്പെടും. മനുഷ്യരെന്ന് പറയുമ്പോൾ മുസ്ലിമുകൾ മാത്രമല്ല, മുസ്ലിമുകളും പെടും, അമുസ്ലിമും പെടും, ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഇതിൽപ്പെടും.
വിശുദ്ധമായ ഖുർആനിന്റെ ഒരു വിശാലമായ വീക്ഷണം നമ്മൾ നോക്കി ഖുർആൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഒരു 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 അമുസ്ലിമായ മനുഷ്യൻ ഖുർആൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ കാരുണ്യവാനായ പടച്ച തമ്പുരാന്റെ നാമത്തിൽ തുടങ്ങി തൊട്ടടുത്ത് സർവലോക സംരക്ഷകനായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഖുർആനിന്റെ ഒരു വിശാല വീക്ഷണമാണ് അവിടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ല, മുഅ്മിനീങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറഞ്ഞില്ല, റബ്ബിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ല, റബ്ബിൽ മുസല്ലീൻ എന്ന് പറഞ്ഞില്ല, റബ്ബി സാജിദീൻ എന്ന് പറഞ്ഞില്ല, ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല. സുജൂദ് ചെയ്യുന്നവരുടെ റബ്ബെന്നോ, റുക്കൂ ചെയ്യുന്നവരുടെ റബ്ബെന്നോ, നിസ്കരിക്കുന്നവരുടെ റബ്ബെന്നോ, മുസ്ലിമീങ്ങളുടെ റബ്ബെന്നോ, തൊപ്പി ധരിച്ചവരുടെ, താടി വളർത്തുന്നവരെ, ഹജ്ജ് ചെയ്യുന്നവരുടെ, സക്കാത്ത് കൊടുക്കുന്നവരെ റബ്ബ് എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. റബ്ബുൽ ആലമീൻ, സർവ ലോകങ്ങളുടെയും സർവ ചരാചരങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതികളും. കമന്റുകൾ പലതും വരുന്നുണ്ട്, എനിക്കിപ്പോൾ അത് ശ്രദ്ധിക്കാൻ സമയമില്ല. ഇൻഷാല്ലാ അവസാനം നമുക്കത് പരിഗണിക്കാം. ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പ്രിയ സുഹൃത്ത് പൊന്നാനി, പിന്നെ പല സുഹൃത്തുക്കളും ഓൺലൈനിലും മറ്റുമൊക്കെ എത്തിയിട്ടുണ്ട്. ഹാഫിദ് അമീൻ, അയ്യൂബ് തൊടുപുഴ, അങ്ങനെ പലരും ഉണ്ട്. ഞാനിപ്പോ അതിലേക്ക് തിരിയുന്നില്ല. ഇർഷാദ് പൊന്നാനി ഉൾപ്പെടെ പലരും. അപ്പോ നാം പറഞ്ഞു വന്നത് ഈ ആലമീൻ എന്ന പദത്തിന്റെ ആ ഒരു ഭാരം, സർവ ലോകങ്ങളും അതിൽപ്പെടുകയാണ്, സർവ ചരാചരങ്ങളും അതിൽപ്പെടുകയാണ്. ഖുർആൻ ഒരു അമുസ്ലിം പഠിപ്പിക്കുമ്പോ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ബുദ്ധന്റെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും എല്ലാവരുടെയും, അവന്റെയും ഇവന്റെയും എന്റെയും നിന്റെയും എല്ലാവരുടെയും റബ്ബായ ഒരല്ലാഹു, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പടച്ച തമ്പുരാൻ ഹംദുകൾ അർപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അൽ ആലമീൻ എന്ന പദം 61 തവണയാണ് വന്നിട്ടുള്ളത്. ചിലപ്പോ 62 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാട്ടോ, ഒരു ഏകദേശം 61 തവണയാണ് വിശുദ്ധ ഖുർആനിൽ അൽ ആലമീൻ എന്ന പദം വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ സർവരോഗങ്ങളെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അധിക സമയത്തും ഈ ഒരു പദത്തെ വിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കണം ഇവിടെ റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ, സർവ സ്തുതികളും റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എന്താണ് റബ്ബ്? റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, റബ്ബുൽ ആലമീനായ പടച്ചവനെ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുമ്പോൾ എന്താണ് റബ്ബുൽ ആലമീൻ? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ ലോകങ്ങളുടെയും പരിപാലകനായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. എന്താണ് റബ്ബ്? റബ്ബ് എന്ന പദത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇതാണ് വിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ വാക്കുകളും എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചു നമ്മൾ നോക്കിയേ. ഇവിടെ അള്ളാഹു സർവലോകങ്ങളുടെയും സ്രഷ്ടാവ് ഖാലിഖുൽ ആലമീൻ എന്ന് പറഞ്ഞില്ല, റാസിഖുൽ ആലമീൻ എന്ന് പറഞ്ഞില്ല, മറ്റൊന്നുമല്ല, റബ്ബുൽ ആലമീൻ, റബ്ബ് എന്ന പദം കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠനം നടത്തി നോക്കിയാൽ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ പറയുന്നുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ. അതിൽ ഏറ്റവും കൂടുതലും അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബി, റബ്ബുന എന്ന് പറഞ്ഞുകൊണ്ടാണ്. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യു ലന മിൻ അംരിന റശദ, റബ്ബന ആതിന ഫിൽ ദുനിയ ഹസനൻ വഫിൽ ആഖിറതി ഹസനൻ വഖിന അദാബന്നാർ, ربنا افرغ علينا صبرا وثبت اقدامنا, ربنا هب لنا من ازواجنا وذرياتنا قرة اعين, ربنا افرغ علينا صبرا وثبت اقدامنا, ربنا واتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه. അവിടെയൊക്കെ റബ്ബ്, റബ്ബ്, റബ്ബാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ,
റബ്ബ് ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ റബ്ബന റബ്ബി എന്നുള്ള പദം അധികമായി പ്രാർത്ഥനകളുടെ സമയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റബ്ബ് എന്ന പദത്തിന്റെ ഒരു പ്രാധാന്യത നമ്മൾ തിരിച്ചറിയണം. ആരാണ് റബ്ബ്? റബ്ബ് എന്ന വിശേഷണത്തിന്റെ മഹത്വം എത്രത്തോളമാണ്? റബ്ബ് എന്ന ആ പദത്തിന്റെ ഗൗരവം അത് എത്രത്തോളമാണ്? ആരാണ് റബ്ബ്? ഇതിനെ പറ്റിയിട്ട് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുർ റഅദിലൂടെ. സൂറത്തുർ റഅദിലെ 16-ാമത്തെ ആയത്ത്, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, കുൽ മർ റബ്ബുസ് സമാവാത്തി വൽ അർദ്. മുശ്രിക്കീങ്ങളോടൊന്ന് ചോദിക്കിൻ നബിയെ, മൻ റബ്ബുസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ പരിപാലകൻ ആരാണ് എന്നവരോടൊന്ന് ചോദിക്കിൻ. എന്നിട്ട് പറഞ്ഞു കൊടുക്കിൻ, കുല്ലില്ലാ, അല്ലാഹുവാണ് റബ്ബെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുവിൻ. അല്ലാഹു തആല പറഞ്ഞു തരികയാണ് സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായം. സൂറത്തുൽ മുഅ്മിനൂനിലെ 86-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, കുൽ മർ റബ്ബുസ് സമാവാത്തി സബ്ഇ വറബ്ബുൽ അർശിൽ അലീം. ഏഴ് വാനങ്ങളുടെ അല്ലാഹുവിന്റെ മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബാരാണ്? സയഖൂലൂന ലില്ല, അവർ പറയും അല്ലാഹുവാണെന്ന്. ഇങ്ങനെയൊക്കെ റബ്ബ് 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 എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് റബ്ബ്? റബ്ബിന്റെ പ്രാധാന്യത എന്താണ്? റബ്ബിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും നിർബന്ധാവസ്ഥയും എത്രത്തോളമാണ് നമ്മൾ തിരിച്ചറിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മരണാനന്തര ജീവിതത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഹബീബായ റസൂല് പഠിപ്പിക്കുകയാണ്, ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഖബറിന്റെ അടുക്കൽ നിൽക്കുന്ന ആളുകൾ അവന്റെ അടുക്കൽ നിന്ന് വേറു പിരിഞ്ഞു പോകുമ്പോൾ, അവരൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ അവർ നടന്നു പോകുന്നതിന്റെ കാലടി ശബ്ദം ഖബറാളിക്ക് കേൾക്കാൻ പറ്റുമത്രേ. എത്രത്തോളം എന്നാൽ അതിലെ അവസാന മനുഷ്യനും നടന്നു പോകുമ്പോൾ ആ ശബ്ദം അവന് കേൾക്കാൻ പറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അവിടെ ഹബീബായ റസൂൽ പറയുകയാണ്, ഖബറിൽ അവനോട് ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? യാ ഹാദാ മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക. ഖബറിൽ ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, നിന്റെ റബ്ബാരാണ്. ഖബറിലെ ചോദ്യവും റബ്ബാരാണ്. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കേണ്ടതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. എന്താണ് റബ്ബ്? ആരാണ് റബ്ബ്? ഹബീബായ റസൂൽ പറയുന്നല്ലോ, മലക്കുകൾ ആ ഖബറിലേക്ക് കടന്നു വന്നിട്ട് ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുമത്രേ. ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തും. നമുക്കറിയാം, ഖബറടക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഷാഫിഈ മഹല്ലുകളിലൊക്കെ ഖബറടക്കി കഴിഞ്ഞിട്ട് പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ വന്നിരുന്നിട്ട് ഖബറാളിയോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന്റെ അടിമയെ, അള്ളാഹുവിന്റെ ദാസ, അള്ളാഹുവിന്റെ ദാസി, ഇദാ ജാഅകൽ മലകാനിൽ ഹാഇനാനിൽ മുസമ്മിയാൻ ബിമുൻഖരിൻ വനകീർ. മുൻഖർ നകീർ എന്ന പേര് പറയപ്പെടുന്ന രണ്ട് മലക്കുകൾ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ഫൈഖലാക്കാ നിന്നെ വിളിച്ചുണർത്തുമ്പോൾ, വഅജിലസാക്കാ നിന്നെ വിളിച്ച് ഇരുത്തുമ്പോൾ, വസഅലാക്കാ നിന്നോട് ചോദിക്കുമ്പോൾ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. ഖബറിലെ പ്രധാന ചോദ്യം മൻ റബ്ബുക. ഹബീബായ റസൂൽ പറയുന്നു, മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ റബ്ബായി അംഗീകരിച്ച ജീവിച്ച മനുഷ്യനാണ് എങ്കിൽ അവൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്.
ദുനിയാവിൽ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച് അനുസരിച്ച് ജീവിച്ചവന് പറയാൻ പറ്റും റബ്ബി അല്ലാ, എന്റെ റബ്ബ് അള്ളാഹുവാണ്, അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ. ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ആരാണോ, ഈമാനിൽ അചഞ്ചലമായി അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവൻ ആരാണോ, അവന് ദുനിയാവിലും പാരത്രിക ലോക ജീവിതത്തിലും അതിൽ പടച്ച തമ്പുരാൻ ഉറപ്പിച്ചു നിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ റസൂല് ഖബറിലെ ചോദ്യം ചെയ്യലുമായിട്ടാണ് ഈ ആയത്തിനെ ബന്ധപ്പെടുത്തിയത്. അഥവാ ഭൂമിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ റബ്ബായി അംഗീകരിച്ച് ജീവിച്ചവന് ഖബറിലും എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ പറ്റും. ദുനിയാവിൽ ഹബീബായ റസൂലിനെ അംഗീകരിച്ച് ജീവിച്ചവന്, ദുനിയാവിൽ ഇസ്ലാമിനെ ദീനായി മുറുകെ പിടിച്ച് ജീവിച്ചവന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കേവലം നാവ് കൊണ്ട് പറയുന്നതിനപ്പുറം ആ റബ്ബുൽ ആലമീനെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സാധ്യമായാൽ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിയുറപ്പിച്ചു നിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. ഖബറിലെ ചോദ്യം ചെയ്യലിനെ പറയുമ്പോൾ ഹബീബായ റസൂലി ആയത്താണ് അവിടെ പാരായണം ചെയ്യുന്നത്. അവിടെയും റബ്ബാരാണെന്ന് ചോദിക്കുന്നത്, നിന്റെ മൻ ഖാലിക്കുക നിന്റെ ഖാലിക്കാരാണെന്നല്ല, മൻ റാസിക്കുക നിന്റെ റാസിക്കാരാണെന്നല്ല, മൻ മാലിക്കുക നിന്റെ മാലിക്കാരാണെന്നല്ല, പിന്നെയോ മൻ റബ്ബുക റബ്ബാരാണ് റബ്ബാരാണ് റബ്ബാരാണെന്നാണ് ചോദ്യം വരുന്നത്. ഇവിടെ റബ്ബി അല്ലാ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് മറുപടി പറയാൻ കഴിഞ്ഞാൽ ഹബീബായ റസൂല് പറയുന്നു, പടച്ച തമ്പുരാൻ അവന് കൊടുക്കുന്നതായ സ്ഥാനം, ഫയുനാദി മുനാദി മിനസ് സമാ, വാനലോകത്ത് നിന്നൊരു വിളിച്ചു പറയുന്നവന് വിളിച്ചു പറയാൻ തുടങ്ങും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും, അൻ സദഖ അബ്ദി, ഞാനാണ് റബ്ബെന്ന് അംഗീകരിച്ചു ഉച്ചരിച്ചതായ എന്റെ അടിമയുണ്ടല്ലോ, അവൻ പറഞ്ഞത് അവൾ പറഞ്ഞത് സത്യമാണ്, സത്യം പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനാണ് റബ്ബെന്ന് ഈ ഖബറിലെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ എന്റെ ആ ദാസന് വേണ്ടി ദാസിക്ക് വേണ്ടി മലക്കുകളെ, ഫഅഫ്രിഷൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, ഏ മലാഖമാരെ, അതുകൊണ്ട് നിങ്ങൾ എന്റെ ആടിമയ്ക്ക് വേണ്ടി ഫഅഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വിരിപ്പുകൾ നിങ്ങൾ എന്റെ ആ അടിമയ്ക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുക, വഅൽബിസൂഹു മിനൽ സ്വർഗത്തിലെ പുടവകൾ കൊണ്ട് വന്നിട്ട് എന്റെ ആ അടിമയ്ക്ക് നിങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുക, സ്വർഗത്തിലെ വാതിലുകൾ എന്റെ ആ അടിമയ്ക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുക എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരുമെന്ന് മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. ഖബറിലെ ചോദ്യം റബ്ബാരാണ്, അവിടെ അല്ലാഹുവാണ് റബ്ബ് എന്ന് പറയാൻ പറ്റിയാൽ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ പിന്നെ മറുപടി പറയാൻ പറ്റും. ആ മറുപടി പറയുന്നവർക്കുള്ള സമ്മാനമാണ് സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൻ, സ്വർഗത്തിലെ പുതപ്പുകൾ പുതപ്പിച്ചു കൊടുക്കൻ, സ്വർഗത്തിലെ വാതിലങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കൻ, ആ പരിമളവും ആ സുഗന്ധവും ആ പ്രകാശവും സ്വർഗീയാനുഭൂതികളും ഒക്കെ ആ ഖബറിൽ കിടന്ന് അനുഭവിക്കാൻ പറ്റട്ടെ. അള്ളാഹുവിനെ റബ്ബായി ദുനിയാവിൽ അംഗീകരിച്ചവർക്കേ അത് പറ്റുള്ളൂ. നമുക്കറിയോ റബ്ബ് എന്ന് പറഞ്ഞ എന്താന്ന്, റബ്ബ് എന്ന് പറഞ്ഞ എന്താന്ന് നമുക്കറിയോ? എല്ലാവരോടും ഈ ചോദ്യമുണ്ട്. അവിശ്വാസികൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവരോടും ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയഖൂലാനി ലഹു, അവനോടും ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് റബ്ബാരാണ് റബ്ബാരാണ്. ഈ സമയത്ത് അവന്റെ ഭാഗത്ത് നിന്ന് മറുപടി പറയുകയാണ്, ഫയഖൂലു, അവിശ്വാസിയായ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച മനുഷ്യർ പറയും, ഹാ ഹാ ലാ അദരീ
ഇല്ല ഇല്ല എനിക്കറിയില്ല, എനിക്കും മറുപടി പറയാനറിയില്ല. അട്ടഹസിക്കുകയാണ്, നിലവിളിക്കുകയാണ്, ഖേദിച്ചു പോവുകയാണ്. എന്റെ റബ്ബാരാണെന്നും മറുപടി പറയാൻ എനിക്കറിയില്ല. ലാ അദരി, എനിക്കറിയില്ല, എനിക്കറിയില്ല എന്നവൻ മറുപടി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സമയത്തും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരും, എന്റെ ആ അടിമ പറഞ്ഞത് കളവാണ്, അവൻ പറഞ്ഞത് കളവാണ്, അവള് പറഞ്ഞത് കളവാണ്. അതുകൊണ്ട് നരകത്തിലെ വിരിപ്പുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുക, നരകത്തിലെ പുടവകൾ അവർക്ക് ധരിപ്പിച്ചു കൊടുക്കുക, നരകത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുക, നരകത്തിൻ്റെതായ ചൂടാ കബറിലേക്ക് വന്നു ചേർന്ന് നരകത്തിന്റെ ശിക്ഷകൾ വന്നു ചേർന്ന് നരകത്തിലെ പാമ്പുകളും തേളുകളും വന്നു ചേർന്നിട്ട് കബറിന്റെ ഉള്ളിൽ കടന്ന് നാരകീയ ശിക്ഷ അനുഭവിക്കാൻ അവർ വിധിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി വരുന്നില്ല. മൻ റബ്ബുക്കാന്ന് ചോദിച്ചപ്പോ മറുപടി വരാത്ത ആളുകൾക്ക് നരകത്തിലെ വിരിപ്പ്, നരകത്തിലെ വസ്ത്രം, നരകം തന്നെ തുറന്നിട്ട് കൊടുക്കുക, പടച്ചമ്പുരാൻ കാത്തിരക്ഷിക്കട്ടെ. എന്താ പ്രശ്നം? റബ്ബ് ആരാണ് എന്ന് ചോദിച്ചപ്പോ പറയാൻ അറിയില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, ഇവിടൊക്കെ റബ്ബുൽ ആലമീനായ പടച്ചോനെ എന്ന് വിളിച്ച് വിളിച്ച് നടക്കും. പക്ഷെ എന്താ ഈ റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ? അതിന്റെ പ്രത്യേകത എന്താ? അല്ല പറയാൻ പറ്റാത്തവരെ പറ്റി അല്ല പറയും, കളവ് പറയാ. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു സമയത്ത് എല്ലാവരും സമ്മതിച്ചതാണ് അല്ലാഹു റബ്ബാണ് എന്ന്. സൂറത്തുൽ അഅ്റാഫിലെ 172-ാമത്തെ ആയത്ത്, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം, എല്ലാ മനുഷ്യമക്കളെയും പടച്ചവൻ ആലമുൽ അർവാഹിൽ വിളിച്ചു ചേർത്തിട്ട് അവരെ സാക്ഷി നിർത്തി, അവർക്ക് വേണ്ടി അവരെ തന്നെ സാക്ഷിയാക്കി, അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അന്നല്ലാഹു ചോദിച്ചിരുന്നു ഈ ഒരു ചോദ്യം. അമ്മെല്ലാവരും ഒരുപോലെ മറുപടി പറഞ്ഞു, കാലു ബല, അതേ പടച്ചവനെ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, ഷഹീദിനാ ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ. അങ്ങനെ എല്ലാവരും ആലമുൽ അർവാഹിൽ സാക്ഷ്യം വഹിച്ചവരെ അല്ല പറഞ്ഞു, അന്തക്കൂലു യോമൽ ഖിയാമത്തി, ഇനി ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയരുത്, ഞങ്ങൾ ഇതിൽ നിന്ന് അശ്രദ്ധരായിരുന്നു എന്നൊന്നും പറയരുത്. അവിടെ സമ്മതിച്ച ആളുകൾ ദുനിയാവിൽ വരുമ്പോ കോലം മാറി റബ്ബിനെ അറിഞ്ഞ് റബ്ബിനെ അനുസരിച്ച് റബ്ബിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായില്ല. അവസാനം ഖബറിലേക്ക് പോയപ്പോ മൻ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോ മറുപടിയില്ല, ഹാ ഹാ അല്ലാതിരി, എനിക്കറിയൂല, എനിക്കറിയൂല, എനിക്കറിയൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ഖുർആനിൽ എത്രയോ ഭാഗങ്ങളിൽ ഈ റബ്ബ് എന്ന പദത്തെ അള്ളാഹു പ്രത്യേകം എടുത്തുയർത്തി കാണിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പ്രവാചകത്വം കൊടുക്കുമ്പോൾ മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസാ, അല്ലയോ മൂസാ, ഫഖ്ലഅ അലൈക, ആ ചെരുപ്പൊക്കെ ഊരിയിട്, എവിടെ നിന്നാണ് ശബ്ദമെന്ന് കേട്ടതെന്ന് അറിയാൻ കഴിയാതെ മൂസാ നബി നിൽക്കുമ്പോ അള്ളാഹു പറയുന്നു, ഇന്നി അന റബ്ബുക്, ഏ മൂസാ, ഞാൻ നിന്റെ റബ്ബാണ്, മൂസാ ഞാൻ നിന്റെ റബ്ബാണ്, അന റബ്ബുക്കുമുല്ലഅല, ഞാനാണ് നിങ്ങളുടെ പരിപാലകൻ എന്ന് വിമ്പ് പറഞ്ഞ ഫറോവയോട് പ്രബോധനത്തിന് വേണ്ടി പോകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, ഏ മൂസാ, ഇന്നി അന റബ്ബുക്, നിശ്ചയം ഞാൻ നിന്റെ റബ്ബാണ് മൂസാ, ഞാൻ നിന്റെ റബ്ബാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദു, ഇതാണ് നിങ്ങളുടെ റബ്ബ്, സർവ്വതിനെയും സൃഷ്ടിച്ചവൻ അവനാണ്, ഫഅബ്ദു, ഈ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സ്വർഗത്തെ പറ്റി പറയുമ്പോ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സമാധാന വാർത്തകൾ നിങ്ങൾക്ക് അവിടെയുണ്ട്. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, റബ്ബുൻ ഗഫൂർ, ഏറെ പൊറുക്കുന്നവനായ റബ്ബ്. എന്നിങ്ങനെ പല ഭാഗങ്ങളിൽ റബ്ബ് 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 എന്ന പദപ്രയോഗം കാണാൻ നമുക്ക് സാധ്യമാകും. എന്താണ് റബ്ബ്? അറബിയിൽ റബ്ബ് എന്ന് പറഞ്ഞാൽ
രക്ഷകർത്താവ്. നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയാം, രക്ഷകർത്താവ്, പരിപാലകൻ. നമ്മൾ നോക്കിയാൽ നമ്മുടെയൊക്കെ മക്കളുടെ രക്ഷകർത്തൃത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു രക്ഷകർത്താവിന്റെ ഉത്തരവാദിത്വം എന്താ? നമ്മളും ചിന്തിച്ചു നോക്കി, ഒരു രക്ഷകർത്താവിന്റെ ഉത്തരവാദിത്വം എന്താ? കേവലം 3 നേരം ഭക്ഷണം കൊടുക്കുക, ബാക്കി ഒന്നുമില്ല, അങ്ങനെയാണോ? വെറുതെ പ്രസവിക്കുക എന്നുള്ളത് മാത്രമാണോ ഒരു ഒരു ഉമ്മ രക്ഷാകർത്താവ് എന്നുള്ള നിലയിൽ ഒരു ഉമ്മയുടെ ഉത്തരവാദിത്വം? വെറുതെ സമ്പാദിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണോ വാപ്പാട് ഉത്തരവാദിത്വം? അല്ലല്ലോ. നമ്മൾ നോക്കി, ഓരോ നിമിഷങ്ങളും വളർത്തിക്കൊണ്ടു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന രക്ഷാകർത്താവ്, തെറ്റുകളിലേക്ക് പോകുമ്പോൾ ശിക്ഷിക്കുന്ന രക്ഷാകർത്താവ്, ശരി ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന രക്ഷാകർത്താവ്, രോഗം വീഴുമ്പോൾ ശുശ്രൂഷിക്കേണ്ട രക്ഷാകർത്താവ്, ഭക്ഷണം കൊടുക്കേണ്ട രക്ഷാകർത്താവ് അല്ലെ? അങ്ങനെ 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 എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളെയാണ് രക്ഷകർത്താവ് എന്ന് പറയുന്നത്. ഈ റബ്ബ് എന്ന പദത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സൃഷ്ടിച്ചവൻ അല്ലാഹൂ, പരിപാലിക്കുന്നവൻ അല്ലാഹൂ, നിയന്ത്രിക്കുന്നവൻ അല്ലാഹൂ, ഭക്ഷണം തരുന്നവൻ അല്ലാഹൂ, കുഞ്ഞിനെ തരുന്നവൻ അല്ലാഹൂ, രോഗം തരുന്നവൻ അല്ലാഹൂ, രോഗം മാറ്റുന്നവൻ അല്ലാഹൂ, സമ്പത്ത് തരുന്നവൻ അല്ലാഹൂ, പട്ടിണി തരുന്നവൻ അല്ലാഹൂ, ധന്യത തരുന്നവൻ അല്ലാഹൂ, എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. ഈ റുബൂബിയത്ത് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാലേ ഖബറിലേക്ക് ചെല്ലുമ്പോ മണ്ട റബ്ബുക്കാന്ന് ചോദിക്കുമ്പോ പറയാൻ പറ്റുള്ളൂ. ഈ റുബൂബിയത്ത് അംഗീകരിക്കണം, അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കണം, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അല്ലാഹു മാത്രമാണ്, അല്ലാഹു തന്നെയാണ് റബ്ബ് എന്നും അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. മക്കളെ തരുന്നവൻ അല്ലാഹുവാണ്, അതുകൊണ്ട് മക്കളെ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്, അല്ലാഹുവിനോട് മാത്രമാണ്. രോഗം തരുന്നവൻ അല്ലാഹുവാണ്, രോഗശമനം തരുന്നവൻ അല്ലാഹുവാണ്, സമ്പത്ത് തരുന്നവൻ അല്ലാഹുവാണ്, കച്ചവടത്തിൽ ബറക്കത്ത് തരുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ റബ്ബായ അല്ലാഹുവിനോട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് പരിഹരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അതാണ് ആ റബ്ബിനെ പരിപൂർണമായും അംഗീകരിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കതുണ്ടോ? ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? റബ്ബായ അല്ലാഹുവിനെ കൃത്യമായി അംഗീകരിച്ച് ആ റബ്ബിനെ പരിപൂർണമായും ഉൾക്കൊണ്ട് ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? എത്ര തവണ റബ്ബേ റബ്ബേ എന്ന് വിളിക്കുമ്പോഴും എന്താണ് ആ റബ്ബ് എന്ന പദത്തിന്റെ പവർ? അല്ലാഹു റബ്ബായിരിക്കുമ്പോഴുള്ള ഗൗരവം പ്രാധാന്യതയും എത്രത്തോളമാണ് നമ്മൾ ഇന്ന് വരെ അറിയാനും ചിന്തിക്കാനും ശ്രമിച്ചിട്ടുണ്ടോ? പറച്ചോ, നമുക്ക് മനസ്സിലാക്കി തരട്ടെ. ഇത് ഈ ഒരു അല്പജ്ഞാനിയായ എന്നെ കൊണ്ട് ഇപ്പോ ഇതിനെയൊക്കെ 5-ഓ 10-ഓ മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനൊന്നും അല്ല. ഈ ഒരു പദം മാത്രം എടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്താൽ ഇതൊന്നും പെട്ടെന്ന് തീരുന്ന സംഭവമൊന്നും അല്ല. അത്ര വിശാലമായി കിടക്കുകയാണ് ഖുർആനിന്റെ അറിവ്, അല്ലാഹുവിന്റെ നാമങ്ങളുടെ വ്യാപ്തി പോലും. റബ്ബ് എല്ലാം തിരുന്നവൻ, എല്ലാം പരിപാലിക്കുന്നവൻ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ, മഴ, കാറ്റ്, വെയില്, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, ഗോളങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, സർവ്വതിനെയും പരിപാലിക്കുന്നവനായ റബ്ബ്, ഈ റബ്ബിനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിലൂടെ സ്തുതിക്കുന്നത്. ഇനിയെങ്കിലും ഓതുമ്പോ ഈ ഒരു ഗൗരവമൊക്കെ നമുക്ക് ഉണ്ടാകട്ടെ. നമുക്കൊക്കെ ഇതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോ ഫാത്തിഹയൊക്കെ ഓതുമ്പോഴൊന്നും എന്തോ ഇങ്ങനെ അങ്ങോട്ട് ഓതുന്നു, നമ്മൾ കേൾക്കുന്നു എന്നതിനപ്പുറം ആ ഒരു 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 എന്താ ആ ഒരു പവർ നമ്മുടെ ഹൃദയത്തിൽ വരുന്നില്ല. നിസ്കാരങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നില്ല. അത് നമ്മളെയൊക്കെ യഥാർത്ഥ നിസ്കാരക്കാരാക്കട്ടെ. ആ റബ്ബിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതാല മാറ്റട്ടെ. നമ്മൾ നോക്കി, റബ്ബ് ഫിർഔൻ പറഞ്ഞുകൊണ്ട് കടന്നു, അന റബ്ബുക്കുമുല്ലാല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്. റബ്ബ് എന്ന് പറയുമ്പോ ജാഹിലിയ കാലത്തൊക്കെ ഈ രാജാക്കന്മാർക്കും പിന്നെ മുതലാളിമാർക്കും ഒക്കെ റബ്ബ് എന്ന് പറയാറുണ്ട് അറബിയില്. ചിലപ്പോ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ ഗാർഡിയൻ എന്നുള്ളതിന് റബ്ബ്, അർബാബ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഗൾഫിലൊക്കെ നിൽക്കുന്നവർ അർബാബ് എന്ന പദം അധികമായിട്ട് ഉപയോഗിക്കാറൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ ഒരു അർത്ഥത്തിലും പലരും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ അല്ലാഹു റബ്ബ് എന്ന് പറയുമ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ്, എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് ജീവിതം. അല്ലാതെ മക്കളുണ്ടാകണം, ആ മക്കളെ കിട്ടാൻ നേരത്ത് എവിടെയെങ്കിലും പോയി തൊട്ടി കെട്ടാനും ചരട് കെട്ടാനും തേങ്ങ പൊട്ടിക്കാനും കോഴി അറുത്തു കൊടുക്കാനും, ഇതെന്ത് റുബൂബിയത്തിനെ അംഗീകരിക്കലാണ്?
കച്ചവടത്തിൽ ബർക്കത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ ആശാകേന്ദ്രങ്ങൾ തേടിയിട്ടുള്ള അലച്ചിലാണ്. ഇതൊക്കെ തരുന്നത് റബ്ബല്ലേ, ആ റബ്ബിലേക്ക് മടങ്ങണ്ടേ? റബ്ബന എന്ന് വിളിക്കുന്നത് തന്നെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. റബ്ബായി അള്ളാഹുവിനെ വിളിക്കുന്നത് തന്നെ പടച്ചവന് വലിയ ഇഷ്ടമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇദാ ഖാലൽ അബ്ദു യാ റബ്ബ് സലാസൻ, ഏതെങ്കിലും ഒരടിമ മൂന്ന് തവണ റബ്ബേ 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 എന്ന് അള്ളാഹുവിനെ ഒന്ന് വിളിച്ചാൽ, ഖാലല്ലാഹു തആല പടച്ച തമ്പുരാൻ തിരിച്ചു പറയും, അബ്ദി എന്റെ പ്രിയപ്പെട്ട ദാസാ, എന്റെ പ്രിയപ്പെട്ട ദാസി, സൽ തുഅതി, നീ ചോദിക്കുക നിനക്ക് നൽകപ്പെടുന്നതാണ്. റബ്ബേ എന്ന് മൂന്ന് തവണ പടച്ച തമ്പുരാനെ ഒന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു ഇങ്ങോട്ട് പറയും, ചോദിക്ക് ഞാൻ നിനക്ക് തരുന്നതാണ്. റബ്ബ് എന്ന് വിളിക്കുന്നത് തന്നെ പടച്ചവന് വല്ലാത്ത ഇഷ്ടമാണ്. റബ്ബ് എന്ന് വിളിക്കുന്നത് തന്നെ അധികമായി വിളിക്കുക വിളിക്കുക റബ്ബെ റബ്ബെ എന്ന് വിളിക്കുക അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് ചെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന റബ്ബിനെ പരിചയപ്പെടുത്തപ്പെടാൻ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഫിർഔൻ തിരിച്ചു ചോദിച്ചു. സൂറത്തു ശുഅറയിലെ 23-24 ആയത്തിൽ കാണാൻ പറ്റും. ഖാല ഫിർഔൻ വമാ റബ്ബുൽ ആലമീൻ, ഏ മൂസാ അതെന്താ ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ, ആരാണത്, എന്താണത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, ഖാല റബ്ബുസ് സമാവാത്തി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുന്തും മുഖിനീൻ. റബ്ബുസ് സമാവാത്തി ആകാശങ്ങളെ പരിപാലിക്കുന്നവൻ, വൽ അർളി ഭൂമിയെയും പരിപാലിക്കുന്നവൻ, വമാ ബൈനഹുമാ ഇതിനിടയിലുള്ള സർവ വസ്തുക്കളെയും സർവ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവൻ, ആകാശങ്ങളെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ, ഭൂമിയെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ, സമുദ്രങ്ങളുടെ അടിത്തട്ടിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ, സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും സർവഗ്രഹങ്ങളെയും കോടാനുകോടി താരകങ്ങളെയും പരിപാലിക്കുന്നതായ റബ്ബുൽ ആലമീൻ, എന്നെയും നിന്നെയും നാം ഓരോരുത്തരെയും പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി മാത്രമല്ല, സൂറത്തു ത്വാഹയിലൂടെ വീണ്ടും അല്ലാഹു ഇതിനെ പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബിയോട് ഫിർഔൻ ഫിർഔന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചു മാത്രേ, ഖാല ഫമർ റബ്ബുകുമായ മൂസാ, ഏ മൂസാ താങ്കൾ പറയുന്ന താങ്കളുടെ രക്ഷിതാവുണ്ടല്ലോ, താങ്കളുടെയും ഹാറൂനിന്റെയും ഈ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ആരാണ് മൂസാ? ആ റബ്ബിനെ ഒന്ന് പഠിപ്പിച്ചു തരിക. മൂസാ നബി പറഞ്ഞു കൊടുക്കുകയാണ്, റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാത്തിനും അതിൻ്റെതായ പ്രകൃതിയെ നിശ്ചയിച്ചു കൊടുത്തിട്ട് വഴി കാണിച്ചു കൊടുക്കുന്നവനാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ്. റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ സുമ്മ ഹദാ, എല്ലാ വസ്തുക്കളുടെയും പ്രകൃതിയെ നിശ്ചയിച്ചു കൊടുക്കുന്നവൻ, എന്നിട്ട് വഴി കാണിച്ചു കൊടുക്കുന്നവൻ. ഓ, എത്ര വിശാലമായ ഒരു പ്രയോഗമാണ്, എത്ര വിശാലമായ. മനുഷ്യനെ മനുഷ്യനാക്കി മനുഷ്യന്റെ പ്രകൃതി കൊടുത്തവൻ, എന്നിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വഴി കാണിച്ചു കൊടുത്തവൻ, മൃഗങ്ങളെ മൃഗങ്ങളാക്കിയവൻ, പക്ഷിയെ പക്ഷിയാക്കിയവൻ. നമ്മൾ നോക്കി എവിടെയെങ്കിലും മാറ്റം ഉണ്ടായോ? ഏതെങ്കിലും പട്ടി ഒരു സിംഹത്തെ പോലെ ജീവിക്കുന്നുണ്ടോ? ഒരു നായ സിംഹത്തെ പോലെ ജീവിക്കുന്നുണ്ടോ? സിംഹം നായയെ പോലെ ജീവിക്കുന്നുണ്ടോ? ഓരോന്നിനും അതിൻ്റെതായ പ്രകൃതി. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ആന വലിയ തുമ്പിക്കൈയുണ്ട്, വലിയ കൊമ്പുകളുണ്ട്, വലിയ തൂണുപോലുള്ള കാലുകളുണ്ട്, മുറം പോലെയുള്ള ചെവിയുണ്ട്. ഈ ആനയെ കൊണ്ടുപോയി ഒരു മരുഭൂമിയിൽ ഇട്ടാല് ജീവിക്കാൻ പറ്റുമോ ആനയ്ക്ക്? ഇല്ല. ആനയ്ക്ക് ജീവിക്കേണ്ടുന്ന ഒരു ജീവിതം, ഒരു പ്രകൃതി, ഒരു സൃഷ്ടി, അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അത് സംവിധാനിച്ച അള്ളാഹു കാടുകളിലും നാടുകളിലും കൊടുത്തു. എന്നാൽ ഈ മരുഭൂമിയിൽ ജീവിക്കേണ്ടുന്നതായ ഒട്ടകത്തിന് അള്ളാഹു അവിടെയുള്ള സംവിധാനം കൊടുത്തു. വെള്ളമില്ലാതെ എത്ര ദൂരം വേണേലും യാത്ര ചെയ്യാം,
ഇത് ആനയെ കൊണ്ട് പറ്റൂല, ഇത് കുതിരയെ കൊണ്ട് പറ്റൂല. ഇത്ര ദൂരത്തിൽ വെള്ളമുണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കും. ഒറ്റ നിൽപ്പിൽ ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കാൻ പറ്റും. ഭാരങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ സാധ്യമായും. കഠിന ചൂടിൽ മണൽക്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ മണൽ വന്ന് കണ്ണിൽ വീഴാതെ അത് തടയാൻ പ്രത്യേക സംരക്ഷണം ഉണ്ടാകും. ഇതൊക്കെ ആ ജീവിക്ക് അല്ല കൊടുത്തിരിക്കുന്നതാണ്. അതാണ് ഓരോന്നിനും അതിൻ്റെതായ പ്രകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ചെറിയ കൊതുക് വന്നിരുന്നിട്ട് അതിന്റെ ഒരു ചെറിയ കൊമ്പ് കുത്തി ഇറക്കിയിട്ട് രക്തം ഇങ്ങനെ ഒറ്റ കുടിക്കുക. ആന ഇപ്പൊ വലിയ ജീവിയാണല്ലോ. ഈ ആന വന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുത്തിയിട്ട് ആ കൊമ്പിലൂടെ അതിന് ഈ രക്തം ഇങ്ങനെ ഊറ്റിയെടുക്കാൻ പറ്റൂ? ഇല്ല. കാരണം അള്ളാഹു അത് കൊടുത്തത് കൊതുകിനാണ്, ആനയ്ക്ക് കൊടുത്തത് വേറെയാണ്. ഇതാണ് റബ്ബ്. റബ്ബുനല്ലദി അത്വാകുല്ല ഷൈഇൻ ഖൽഖഹു. ഇങ്ങനെ ഓരോന്ന് നമ്മൾ എടുത്തു നോക്കിക്കോളീൻ, ഓരോന്നും എടുത്തു നോക്കിക്കോളീൻ. ഇതാണ് റബ്ബ്. എന്നെ ഞാനാക്കിയ, നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെയാക്കിയ റബ്ബ്. ഖാലിക്ക് അവൻ സൃഷ്ടാവാണ്, റാസിഖാണ്, അവനാണെല്ലാം തിരുന്നത്. മുസവ്വിർ അവനാണ് രൂപപ്പെടുത്തിയത്. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് റബ്ബ് എന്ന് പറയുന്നത്. എല്ലാം ഉൾക്കൊള്ളുന്ന പേര് റബ്ബ്. റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ. നമ്മൾ നോക്കിയ എന്തെല്ലാം പ്രകൃതികൾ, ഏതൊക്കെ ജീവികൾക്ക് അല്ല കൊടുത്തു. ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷികളെ പറ്റി നമ്മൾ കേട്ടു. പ്രത്യേക ദേശാടന പക്ഷികളാണ്. ഒരു വർഷം 35,000 kilometers അത് പറക്കും, ഒരാർട്ടിക്കിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക്. 35,000 kilometers പോകുന്ന വഴിയിൽ വിശ്രമമുണ്ട്, ഭക്ഷണമുണ്ട്. വഴി തെറ്റാതെ പോകേണ്ടടുത്ത് പോകും. മാസങ്ങൾ കഴിഞ്ഞ് അതേപോലെ തിരിച്ചെത്തും. ഇതാണ് ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? അതിനെ മുട്ട വിരിച്ചെടുത്തിട്ട് ആരെങ്കിലും പഠിപ്പിച്ചാണോ? അത് ഈ ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പോവാണ്. അല്ലല്ലോ, ലോകം ഉണ്ടായ കാലം മുതലേ ആ പക്ഷിയുടെ സ്വഭാവം അതാണ്. അല്ലാതെ 2020 സ്വഭാവം അല്ലാതെ ഇപ്പൊ എവിടെ നിന്നെങ്കിലും പഠിച്ച സംഭവം ഒന്നും അല്ലാതെ ഇത് അന്നു മുതലേ സൃഷ്ടിച്ച അന്നു മുതലേ അതിന്റെ സ്വഭാവം അത് തന്നെയാണ്. നമ്മൾ നോക്കിയേ, ചില കടൽക്കാക്കകളുണ്ട്, ഇവകൾ ദേശാടനം നടത്തും. അതിന്റെ ഒരു രസം നമ്മളൊന്ന് നോക്കണം. അതായത് ഈ കടൽക്കാക്കകൾ, വലിയ വലിയ കടൽക്കാക്കകളൊക്കെ ആദ്യം ദേശാടനം നടത്തും. 10,000-15,000 kilometers അപ്പുറം പോയത്. അപ്പോഴും പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത അവകളോടൊപ്പമുള്ള കുഞ്ഞുങ്ങൾ സ്വന്തം സ്ഥലത്തുണ്ടാവും. ഈ വലിയ പറവകൾ പോയി കുറെ കഴിഞ്ഞിട്ടാണ് പ്രായപൂർത്തി എത്താത്ത ഈ കുഞ്ഞ് കടൽക്കാക്കകൾ പോകാൻ തുടങ്ങുന്നത്. എന്നാൽ കൃത്യമായി 9,900-ത്തോളം kilometers കൃത്യമായി പറന്നെത്തേണ്ടടുത്ത് അവകൾ എത്തും. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ആരാണ് ഈ റൂട്ട് മാപ്പ് കൊടുത്തത്? ഇന്ന സമയത്ത് പോകണം, ഇന്ന സമയത്ത് വരണോന്നൊക്കെ ഇതിന് പഠിപ്പിച്ച ആരാണ്? നമ്മൾ നോക്കേ, ചില തിമിംഗലങ്ങളുണ്ട്, 16,000 kilometers ദേശാടനം നടത്തി പോകും. അതൊക്കെ വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ഈൽ മത്സ്യങ്ങൾ എന്ന് പറയുന്ന മത്സ്യങ്ങളുണ്ട്. ഈൽ മത്സ്യങ്ങൾ, ഈൽ മത്സ്യങ്ങള് കടലിൽ ഇവകളുടെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ സ്വയം ആരും പഠിപ്പിക്കാതെ നീന്താൻ തുടങ്ങും. കടലിലൂടെ ഇവകൾ നീന്തി ശുദ്ധജല തടാകങ്ങളിലേക്ക് പോകും. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നീന്തി ശുദ്ധജല തടാകങ്ങളിലേക്ക് ഏകദേശം 3 വർഷം നീന്തുമ്പോഴാണ് ഇവകൾ അവിടെ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്, 3 വർഷം നീന്തിയിട്ടാണ് ഇവകൾ അവിടെ എത്തുന്നത് ശുദ്ധജല തടാകത്തിൽ ജീവിക്കാൻ. നമ്മൾ നോക്കണം, നീന്തി പോകുന്ന ഉപ്പുവെള്ളത്തിലൂടെ അള്ളാഹു അപ്പോഴൊന്നും കേടുകൾ ഉണ്ടാകുന്നില്ല. പക്ഷെ അവകൾ പോയി ഈ ശുദ്ധജല തടാകത്തിൽ വീണ്ടും 3 വർഷം ജീവിക്കും. എന്നിട്ട് തിരിച്ച് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് നീന്തിയെത്തും. ഒന്ന് നോക്കേ, അള്ളാഹു ആ ജീവിക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ഒരു പ്രകൃതി ഇതാണ്. ഇങ്ങനെ എത്രയോ ജീവജാലങ്ങൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ഇതാണ് റബ്ബ് എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഒരു പരിപാലകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒതുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എല്ലാം നൽകുന്ന, എല്ലാ കാര്യങ്ങളും നോക്കുന്ന, ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പ്രകൃതി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന റബ്ബ്, ഈ റബ്ബുൽ ആലമീനെയാണ് നാം സ്തുതിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ റബ്ബിനെ അംഗീകരിച്ച് അനുസരിച്ച് ആ റബ്ബിലേക്ക് മടങ്ങി ഒരു ജീവിതം നയിക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.